അതുകൊണ്ട് ഈ മൂന്ന് രാത്രികളിലെ യോഗങ്ങളുടെ ലക്ഷ്യമെന്തെന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ മുറിവുകൾക്ക് വിധേയരായി തീർന്നിരിക്കുന്ന മനുഷ്യനുള്ള ചികിത്സാവിധിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ പാപത്തിന്റെ മുറിവുകൾ ഉണ്ടായത്? നാം ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധമായ ഉപമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ശമരിയക്കാരന്റെ ഉപമ. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുകയും അവർ അവന്റെ വസ്ത്രമഴിച്ച് അവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനാക്കി യെരിഹോവിന്റെ വഴിത്തലയ്ക്കൽ ഇട്ടേച്ചു പോയി എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിലൂടെ വലിയൊരു സത്യം നമ്മുടെ കർത്താവായ യേശു പഠിപ്പിച്ചിരിക്കുകയാണ്. യെരൂശലേം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ പട്ടണം, യെരിഹോ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട പട്ടണം. ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ ദൈവീക സമാധാനത്തിൽ നിന്ന്, ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയപ്പോൾ അവൻ പെട്ടത് പൈശാചികന്റെ കരത്തിലാണ്. അങ്ങനെ പൈശാചികന്റെ കരത്തിൽ അകപ്പെട്ട മനുഷ്യനിൽ ഈ പൈശാചികൻ പാപത്തിന്റെ മുറിവുകൾ വരുത്തിവെക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ആദാമിന്റെ സന്തതികളായി ജനിക്കുന്ന സകല മനുഷ്യരും ഈ പാപത്തിന്റെ മുറിവുകളോടുകൂടിയാണ് ഈ ലോകത്തിലേക്ക് ജനിക്കുന്നത്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ സകല മനുഷ്യ സമൂഹത്തെയും അടക്കിപ്പിടിച്ചുകൊണ്ട് ദാവീദ് വിളിച്ചു പറയുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ആകയാൽ ഇന്ന് രാത്രിയിൽ എന്റെ വാക്കുകളെ കേൾക്കുന്ന സകല മാനവജാതിയോടും ദൈവദാസൻ എന്ന നിലയിൽ ഓപ്പിക്കട്ടെ, ആദാമിയ പാപത്താൽ മാനവജാതിക്ക് വന്ന പാപത്തിന്റെ മുറിവുകൾക്ക് ഇവിടെ ഇരിക്കുന്ന സകലരും അധീനരാണെന്നുള്ള സത്യം വിശുദ്ധ ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പാപത്തിന്റെ മുറിവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചും വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5 മുതലുള്ള വേദവാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല, വെച്ചുകെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല, കേട്ടോളുക, പഴുത്ത വ്രണം മാത്രമായി. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, പൈശാചികൻ മനുഷ്യ ജീവിതത്തിൽ വരുത്തിവെച്ച പാപത്തിന്റെ മുറിവിന്റെ ഭയങ്കരത പ്രവാചകനായ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് പഴുത്ത വ്രണമായി തീർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മുറിവ് പഴുത്തു കഴിഞ്ഞാൽ അടുത്തത് സംഭവിക്കുന്നത് അവിടെ നിന്ന് ദുർഗന്ധം ബഹിർഗമിക്കുകയാണ്. എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പൈശാചികന്റെ കരത്തിൽ അകപ്പെട്ട് പാപത്തിന്റെ മുറിവുകൾക്ക് വിധേയരായി തീർന്ന മാനവജാതിക്ക് ചികിത്സ ലഭിക്കാതിരുന്നത് കൊണ്ട് അത് പഴുത്ത വ്രണമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യന്റെ പാപത്തിന്റെ പഴുത്ത വ്രണത്തിൽ നിന്ന് ദുർഗന്ധം ബഹിർഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം വായിക്കുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ, നാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്, മനുഷ്യന്റെ പാപത്തിന്റെ മുറിവുകൾ പഴുത്ത് വ്രണമായി തീർന്ന് അതിൽ നിന്ന് ദുർഗന്ധം ബഹിർഗമിക്കുന്ന വാർത്തകളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ, മനുഷ്യൻ മൃഗത്തേക്കാൾ അമ്പേ അധപ്പതിച്ചു പോയിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ച് ചിന്തകന്മാർ വിവിധ നിലകളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ പറഞ്ഞു, മനുഷ്യൻ ചിന്തിക്കാൻ കഴിവുള്ള മൃഗമാണ്. വേറെ ഒരാൾ പറഞ്ഞു, മനുഷ്യൻ വിദ്യാഭ്യാസമുള്ള മൃഗമാണ്. മറ്റൊരാൾ പറഞ്ഞു, മനുഷ്യൻ ചിരിക്കാൻ കഴിവുള്ള മൃഗമാണ്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യനെ മൃഗത്തോട് തുലനം ചെയ്യുന്നത് മൃഗത്തോട് ചെയ്യുന്ന കടുങ്കയ്യായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മനുഷ്യൻ മൃഗത്തേക്കാൾ കഷ്ടമായി അധപ്പതിച്ചു പോയിരിക്കുന്നു. അതല്ലേ നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും കൊള്ളിവെപ്പിന്റെയും കരിഞ്ചന്തയുടെയും കൊള്ളയുടെയും വാർത്തയില്ലാത്ത ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമം നാം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, മനുഷ്യന്റെ പാപം പഴുത്തു വ്രണമായി അത് മലിമസമായി ദുർഗന്ധം ബഹിർഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രിയിൽ
ഈ മനുഷ്യനെ കണ്ടിട്ട് പ്രവാചകൻ വിളിച്ചു ചോദിക്കുകയാ, ഗിലയാദിൽ സുഗന്ധ തൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ത്? ഇന്ന് രാത്രി പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തോട് ദൈവാത്മാവ് ചോദിക്കുന്നു, പാപത്തിന്റെ മുറിവുകൾക്ക് വിധേയരായി തീർന്നിരിക്കുന്ന നിങ്ങളുടെ രോഗത്തിന് ശമനം തരുവാൻ ഗിലയാദിൽ സുഗന്ധ തൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എന്തുകൊണ്ട് പത്തനംതിട്ടക്കാരുടെ പാപത്തിന്റെ മുറിവുകൾക്ക് ശമനം വരാതിരിക്കുന്നു? ഈ പാപത്തിന്റെ മുറിവ് മനുഷ്യനിൽ വരുത്തി വെച്ച നഷ്ടം വളരെ വലുതാണ്. പാപമെന്ന് കേൾക്കുമ്പോൾ പലരും അതിനെ ലാഘവത്തോടുകൂടിയാണ് കാണുന്നത്. പാപത്തെ കല എന്ന് പറയുന്നവരുമുണ്ട്. 1980s ഏതോ ഒരു വർഷത്തിന്റെ ഏതോ ഒരു ദിവസം വെണ്ടിക്കുളത്തിനടുത്തൊരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആ കാലങ്ങളിൽ പുല്ലാട്ട് നിന്ന് കോഴഞ്ചേരിക്കു ബസ്സിൽ കയറുവാൻ ഞാൻ ആ കവലയിൽ നിൽക്കുകയാണ്. എന്റെ സമീപത്ത് ഒരു BA ബിരുദധാരിയായ ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. ഞാൻ അവനോട് ആത്മീയമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്റെ വാക്കുകളിൽ നിരവധി പ്രാവശ്യം പാപം, ഭാവി ഇതൊക്കെ ആവർത്തിച്ചു വന്നു. അപ്പോൾ അവൻ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഉപദേശി, ഇതാണ് എന്നെ പോലുള്ളവർക്ക് പിടിക്കാത്തത്. ഞാൻ ചോദിച്ചു, എന്താ വിഷയം, എന്താ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാണുന്നത് പോലെ പാപം അത് മോശമായ കാര്യമല്ല, അതൊരു കലയാണെന്ന് എന്നോട് പറഞ്ഞു. എന്റെ കണ്ണ് തള്ളിപ്പോയി. എന്നെ സംശയം ദൂരീകരിക്കാൻ വീണ്ടും ഞാൻ ചോദിച്ചു, പാടുന്നതൊരു കല, ചിത്രം രചിക്കുന്നതൊരു കല, അഭിനയിക്കുന്നതൊരു കല, ഇതുപോലൊരു കലയാണോ പാപം? അപ്പോൾ ആ വീണ്ടും ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ, പാപം ഒരു കലയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ശാന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു, മോഷണത്തെ ഞങ്ങൾ പാപമെന്നാണ് പറയുന്നത്, നിങ്ങൾ പറയുന്നത് അതൊരു കലയെന്നാണ്. എങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് മോഷണമെന്ന കലാപരിപാടി ആരെങ്കിലും അവതരിപ്പിച്ചാൽ നിങ്ങൾ ആ കലയെ പ്രോത്സാഹിപ്പിക്കുമോ എന്ന് ചോദിച്ചു. ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞില്ല, ഞാൻ തന്നെ മറുപടി കൊടുത്തു. അപ്പോൾ കല കൊലയായി തീരാൻ സാധ്യതയുണ്ട്. വേറെ ഒരു കാര്യം കൂടെ വേഗത്തിൽ പറയാം. ഒരു ആനുകാലിക പ്രസിദ്ധീകരണം, ഏതുമാകട്ടെ പേരെടുത്തു പറയുന്നില്ല, ഈ ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ ഒരു പ്രശസ്ത സാഹിത്യകാരൻ എം കൃഷ്ണൻ നായര് സ്ഥിരമായി ആഴ്ചയിൽ സാഹിത്യ വാരഫലം എന്ന പങ്ക്തി എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരാഴ്ചയിൽ ഇറങ്ങിയ ആ ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ സാഹിത്യ വാരഫലം എന്ന പങ്ക്തിയിൽ ഒരു ഉപദേശിയെ കുറിച്ചാണ് അദ്ദേഹം എഴുതി വെച്ചത്. വളരെ കൗതുകത്തോട് ഞാൻ അത് വായിച്ചു. അദ്ദേഹം എഴുതി ഇങ്ങനെയാണ്, തിരുവനന്തപുരത്ത് ഫുട്പാത്തിൽ നിന്നുകൊണ്ട് ഒരു ഉപദേശി പ്രസംഗിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുവാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ ആരുമില്ല, എങ്കിലും ഉപദേശി പ്രസംഗിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സാഹിത്യകാരൻ അതുവഴി നടന്നു വരുന്നത്. ഉപദേശിയുടെ മുൻപിൽ ആരുമില്ലെന്ന് കരുതി, ഞാനെങ്കിലും പോയി നിൽക്കാമെന്ന് കരുതി ഈ സാഹിത്യകാരൻ പോയി ഉപദേശിയുടെ മുൻപിൽ നിന്നു. ഉപദേശി ആരെയും കിട്ടാതെ ഒരാളെ കിട്ടിയതല്ലേ? ഉപദേശിയുടെ പ്രഭാഷണത്തിന്റെ വാശി കൂടി വീറുകൂടി അദ്ദേഹം ഒട്ടും മടിച്ചില്ല. ഈ സാഹിത്യകാരന്റെ മുഖത്ത് നോക്കി വിരച്ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സ്നേഹിത, നീ പാപിയാണ്. ഇത് അതിനുശേഷം ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത് കണ്ട ഒരോട്ടോയിൽ കയറി ഞാൻ രക്ഷപ്പെട്ടെന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. നോക്കേ, ഒരു പാവപ്പെട്ട ഉപദേശി പ്രശസ്ത സാഹിത്യകാരന്റെ മുഖത്ത് നോക്കി പാപി എന്ന് വിളിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിരച്ചൂണ്ടി പ്രസംഗിക്കുന്ന വർഗമായ ഉപദേശിമാരെ സംബന്ധിച്ച് ജനത്തിൽ പലർക്കും ഒരാക്ഷേപമുള്ളത് ജനത്തെ വിളിച്ചു വരുത്തി കൊള്ളാകുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി അവരെ പാപി എന്ന് വിളിക്കുമെന്നാണ്. ഇന്ന് രാത്രി സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് ഉപദേശിമാരുടെ ഭാഷയല്ല. പരിശുദ്ധനായ ദൈവം സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ പാപം ചെയ്തകന്നപ്പോൾ അവനെ നോക്കിക്കൊണ്ട് പറയുന്നതാണ് മനുഷ്യൻ പാപിയെന്ന്. അതുകൊണ്ട് പാപമെന്ന് പറയുന്നത് ഒരു കലയല്ല.
ഈ രാത്രി ഞാൻ പറയട്ടെ, അത്ഭുതത്തെക്കാൾ മാരകമായ രോഗമാണ് മനുഷ്യന്റെ പാപം. ഈ പാപം വരുത്തി വെച്ച വിനകള് എത്ര വലുതെന്നറിയാമോ? അത് ഇന്ന് രാത്രി മുഴുവൻ വിവരിച്ചാലും സാധ്യമാകയില്ല. ആകയാൽ ഇന്ന് രാത്രി പാപത്തെ താലോലിക്കുന്ന, പാപത്തിനോട് കളിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ വളരെ വ്യക്തമായി ടോപ്പിക്കട്ടെ. നീ പാപത്തെ സ്നേഹിക്കരുത്, പാപത്തെ താലോലിക്കരുത്. ഇത് തിരിച്ചുകുത്തുന്ന ഒരു ദിവസം വരും. പാപം അത്രമാത്രം മാരകമായിരിക്കുന്ന രോഗമാണ്. ഈ പാപം മനുഷ്യ ജീവിതത്തിൽ വരുത്തി വെച്ച നഷ്ടം വളരെ വലുതാണ്. എന്താണ് പാപം മനുഷ്യ ജീവിതത്തിൽ വരുത്തി വെച്ച നഷ്ടം? എണ്ണിക്കൊണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ പറയാം. ഒന്ന്, പാപത്തിന്റെ മുറിവുകൾ മനുഷ്യ ജീവിതത്തിൽ വരുത്തി വെച്ച ഒന്നാമത്തെ നഷ്ടം, മനുഷ്യനിലെ ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തി അവരെ വിരൂപനാക്കി. ഓ, ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ പേജുകളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ ആദമനെ സൃഷ്ടിച്ചു. നാം ഇന്നിപ്പോൾ ധരിച്ചിരിക്കുന്നത് പോലെ ആദമൊന്ന് വസ്ത്രം ധരിച്ചിരുന്നില്ല, എങ്കിലും അവൻ ധരിച്ചിരുന്നു. എന്താണ് ധരിച്ചിരുന്നത്? ദൈവ തേജസ് അവൻ ധരിച്ചിരുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ അലംഘനീയമായ കൽപ്പന അവൻ ലംഘിച്ച് പാപിയായി തീർന്നു. വെയിലാറിയപ്പോൾ പതിവ് പോലെ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. നാം അവിടെ എന്താ വായിക്കുന്നത്? ദൈവത്തിന്റെ കാലൊച്ച തോട്ടത്തിൽ കേട്ടപ്പോൾ ആദം ഭയപ്പെട്ടൊളിച്ചു എന്ന് വായിക്കുന്നു. ദൈവം വിളിച്ചു, ആദമേ നീ എവിടെ? അവന്റെ മറുപടി, ഞാൻ നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുന്നുവെന്ന്. ദൈവം വീണ്ടും ചോദിച്ചു, നീ നഗ്നനെന്ന് ആര് പറഞ്ഞു? ചെയ്യരുതെന്ന് പറഞ്ഞ പാപം നീ ചെയ്തുവോ എന്ന് ദൈവം ചോദിക്കുക. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ മുറിവ് മനുഷ്യ ജീവിതത്തിൽ വരുത്തി വെച്ച ഒന്നാമത്തെ നഷ്ടം, ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തി അവനെ വിരൂപനാക്കി. അതുകൊണ്ടാണ് മുൻപോർപ്പിച്ച റോമാലേഖനം മൂന്നാമധ്യായം 23 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. അടുത്തത് കേട്ടുകൊള്ളുക, പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല. ഇന്ന് നമ്മുടെ കേരളത്തിലും രാജ്യങ്ങളിലുമൊക്കെ വസ്ത്രാലയങ്ങൾ ദിവസങ്ങൾ കഴിയും തോറും നൂറുകണക്കിന് പെരുകുവാനുള്ള കാരണമെന്താണ്? മനുഷ്യൻ വിരൂപനെന്ന് വിളിച്ചറിയിക്കുകയാ. ഇവിടെ ബ്യൂട്ടി പാർലർ കൂണുപോലെ മുളയ്ക്കുവാൻ കാരണമെന്താണ്? മനുഷ്യൻ വിരൂപനാണെന്ന് വിളിച്ചറിയിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ മുറിവ് മനുഷ്യ ജീവിതത്തിൽ വരുത്തി വെച്ച ഒന്നാമത്തെ നഷ്ടമെന്ന് പറയുന്നത് ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തി അവനെ വിരൂപനാക്കി. ചില ആൾക്കാര് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഉപദേശി മനുഷ്യനെ ദൈവമാണോ സൃഷ്ടിച്ചത്? ഞങ്ങൾ പറയും, നിശ്ചയമായും മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചവനല്ല, ദൈവം അവനെ സൃഷ്ടിച്ചതാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്നറിയാമോ? ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ ഈ വൈരുദ്ധ്യത എന്തുകൊണ്ട് ഈ സൃഷ്ടിയിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ, കുറെ പേര് കറുത്തിരിക്കുന്നു, കുറെ പേര് വെളുത്തിരിക്കുന്നു, കുറെ പേരുടെ മുഖം നീണ്ടിരിക്കുന്നു, കുറെ പേരുടെ മുഖം കുറുകിയിരിക്കുന്നു, കുറെ പേരുടെ മൂക്ക് നീണ്ടിരിക്കുന്നു, ചിലരുടെ മൂക്ക് പതിഞ്ഞിരിക്കുന്നു, ചിലരുടെ മുടികൾ നീളത്തിൽ കോലുപോലിരിക്കുന്നു, വേറെ ചിലരുടെ മുടികൾ സ്പ്രിംഗ് പോലിരിക്കുന്നു, ചിലരുടെ കളറ് ചോക്ലേറ്റ് കളറ്. ചോദിക്കുന്ന ചോദ്യം, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ ഈ വൈരുദ്ധ്യത എന്തുകൊണ്ട് ഈ സൃഷ്ടിയിൽ സംഭവിച്ചുവെന്ന്. ഇന്ന് രാത്രിയിൽ സ്റ്റേഡിയത്തിൽ അങ്ങനെ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇരിപ്പുണ്ടെങ്കിൽ നിൽപ്പുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് അവരോട് മറുപടി പറയുക, ദൈവം ആരെ കറുത്തവനായും വെളുത്തവനായും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം ആരെ മൂക്ക് നീണ്ടവനായും മൂക്ക് പതി